16 ഇന്നത്തെ വിശുദ്ധൻ വിശുദ്ധ ജോൺ ഫ്രാൻസിസ് റെജീസ്. സമ്പന്നമായ ഒരു കുടുംബത്തിലായിരുന്നു ജോൺ ഫ്രാൻസിസ് റെജീസ് ജനിച്ചത്. ബാല്യത്തിൽ തന്നെ തനിക്ക് വിദ്യാഭ്യാസം പകർന്നു നൽകിയ ഈശോ സഭയിലെ സന്യാസിമാരിൽ അദ്ദേഹം ആകൃഷ്ടനാകുകയും ആ സഭയിൽ ചേരുവാൻ ആഗ്രഹിക്കുകയും ചെയ്തു. തൻ്റെ 18 വയസ്സിൽ ജോൺ സെമിനാരിയിൽ ചേർന്നു. വിദ്യാഭ്യാസത്തിൻ്റെതായ വളരെ കഠിനമായ തിരക്കുകൾക്കിടയിലും ആരോഗ്യത്തെ ചൊല്ലിയുള്ള സെമിനാരിയിലെ സഹപാഠികളുടെ മുന്നറിയിപ്പിനെ വകവയ്ക്കാതെയും നിരവധി മണിക്കൂറുകൾ വിശുദ്ധൻ ദേവാലയത്തിൽ ചെലവഴിക്കുമായിരുന്നു. പുരോഹിത പട്ട സ്വീകരണത്തിന് ശേഷം ഫ്രാൻസിലെ വിവിധ നഗരങ്ങളിൽ പ്രേക്ഷിത പ്രവർത്തനമെന്ന ദൗത്യമാണ് വിശുദ്ധൻ സ്വീകരിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ വളരെ ലളിതമായിരുന്നു. പക്ഷേ അവയെല്ലാം വിശുദ്ധൻ്റെ ഉള്ളിലുള്ള ഭക്തിയെ വെളിപ്പെടുത്തുന്നതായിരുന്നു. കൂടാതെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ എല്ലാ തരത്തിലുള്ള ജനങ്ങളെയും ആകർഷിച്ചു. ദരിദ്രരുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധാലുവായിരുന്നു റെജീസ്. പ്രഭാതവേളകളിൽ ഭൂരിഭാഗ സമയം കുമ്പസാരക്കൂട്ടിലായിരുന്നു വിശുദ്ധൻ ചിലവഴിച്ചിരുന്നത്. ഉച്ചയ്ക്ക് ശേഷം ജയിലുകളും ആശുപത്രികളും സന്ദർശിക്കുന്നതിനായി മാറ്റിവെച്ചു. ജനങ്ങളുമായി ഇടപഴകുന്നതിൽ വിശുദ്ധൻ്റെ സാമർഥ്യം വിവിയേഴ്സിലെ മെത്രാൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഫ്രാൻസിലെ അന്നത്തെ സാഹചര്യം ആഭ്യന്തര ലഹളകളാലും മതപരമായ പോരാട്ടങ്ങളാലും കലുഷിതമായിരുന്നു. സഭാപിതാക്കന്മാരുടെ അഭാവവും പുരോഹിതന്മാരുടെ അലംഭാവവും കാരണം ഏതാണ്ട് 20 ജനങ്ങൾ ആരാധനകളിൽ നിന്നും ദേവാലയങ്ങളിൽ നിന്നും അകന്നു മാറിയ അവസ്ഥയിലായിരുന്നു. പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങൾ അങ്ങിങ്ങായി സജീവമായിരുന്നുവെങ്കിലും പൊതുവെ മതത്തോടുള്ള ആളുകളുടെ താല്പര്യമില്ലായ്മ പ്രകടമായിരുന്നു. 3 വിശുദ്ധൻ രൂപതകളിൽ നിന്നും രൂപതകളിലേക്ക് സന്ദർശിച്ചു. നിരവധി ആളുകൾ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ആനയിക്കുന്നതിൽ വിശുദ്ധൻ വിജയം കൈവരിച്ചു. കാനഡയിലെ വടക്കേ അമേരിക്കൻ ഇന്ത്യക്കാർക്കിടയിൽ സുവിശേഷ പ്രഘോഷണം നടത്തുന്നതിനായിരുന്നു വിശുദ്ധൻ ആഗ്രഹിച്ചിരുന്നതെങ്കിലും ഫ്രാൻസിലെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്നതിനായിരുന്നു ദൈവഹിതം. അവിടെ അദ്ദേഹത്തിന് പ്രതികൂല കാലാവസ്ഥയെയും മഞ്ഞിനെയും കൂടാതെ നിരവധിയായ മറ്റു തടസ്സങ്ങളെയും നേരിടേണ്ടതായി വന്നു. ഇതിനിടയിലും അദ്ദേഹം തൻ്റെ സുവിശേഷ പ്രഘോഷണ ദൗത്യങ്ങൾ അപുങ്കരം തുടരുകയും ഒരു വിശുദ്ധന് സമാനമായ കീർത്തി നേടുകയും ചെയ്തു. വിശുദ്ധൻ്റെ ജീവിതത്തിലെ അവസാന 4 തടവറകളിലും പാവപ്പെട്ടവർക്കും രോഗികൾക്കുമിടയിലുമാണ് ചെലവഴിച്ചിരുന്നത്. 1640 വസന്തകാലത്ത് ജോൺ ഫ്രാൻസിസ് റെജീസിന് തൻ്റെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞുവെന്ന് മനസ്സിലായി. ദൈവത്തെയും ദൈവത്തിൻ്റെ സ്നേഹത്തെയും കുറിച്ച് ജനങ്ങളോട് പ്രഘോഷിച്ചുകൊണ്ട് വിശുദ്ധൻ നിത്യസമ്മാനത്തിനായി വേണ്ട വിധം തയ്യാറെടുപ്പുകൾ നടത്തി. December 31 വിശുദ്ധൻ തൻ്റെ ആത്മാവിനെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു. "നിന്റെ കരങ്ങളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ ഏൽപ്പിക്കുന്നു" എന്നായിരുന്നു വിശുദ്ധൻ്റെ അവസാന വാക്കുകൾ. 1737 ജോൺ ഫ്രാൻസിസ് റെജീസിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത്.